أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والصلاة والسلام على سيد المرسلين وآل كل والصحابة أجمعين غفر الله لنا ولوالدينا ولأساتذتنا ولمصنف هذا الكتاب ولمن انتفعنا بعلومهم ومصنفاتهم يا رب العالمين വുളുവിൻ്റെ ഷർത്തുകളാണ് നാം ഇതുവരെ വിവരിച്ചത്. ഇനി ഫർളുകളിലേക്കാണ് പ്രവേശിക്കുന്നത്. വ ഫുറൂളുഹു സിത്തത്തുൻ, വുളുവിൻ്റെ ഫർളുകൾ ആറെണ്ണമാണ്. അഹദുഹ, ഒന്നാമത്തേത്, നിയ്യത്തു വുളുഇ ഔ അദാഇ ഫർളി വുളുഇ ഔ റഫ്ഇ ഹദസിൻ ലിഗൈരി ദാഇമി ഹദസിൻ. നിയ്യത്ത് ചെയ്യലാണ്. ആറു തലത്തിലുള്ള നിയ്യത്തുകൾ, വുളു സഹിയാകുന്നതിന് പരിഗണിക്കപ്പെടുന്ന നിയ്യത്തുകൾ ഫത്ഹുൽ മുഈൻ വിവരിക്കുന്നുണ്ട്. അതിലൊന്ന് നിയ്യത്തു വുളുഇൻ, വുളു ചെയ്യുന്നു എന്ന് കരുതുക. രണ്ടാമത്തേത് നിയ്യത്തു അദാഇ ഫർളി വുളുഇൻ, വുളുവിൻ്റെ ഫർളിനെ വീട്ടുന്നു എന്ന് കരുതുക. മൂന്നാമത്തേത് നിയ്യത്തു റഫ്ഇ ഹദസിൻ, അശുദ്ധിയെ ഉയർത്തുന്നു എന്ന നിയ്യത്ത്. അത് നിത്യാശുദ്ധിക്കാരായ മൂത്രവാർച്ച, ഇസ്തിഹാദത്ത് ഒക്കെ ഉള്ള ആളുകൾക്ക് അത് മതിയാവുകയില്ല. നാലാമത്തേത് നിയ്യത്തു ത്വഹാറത്തി ലിനഹ്വി സ്വലാത്ത്, അവിത്വഹാറത്തി അൻഹു, അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാകുന്നു എന്ന നിയ്യത്താണ്. അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുന്നു എന്ന് നിയ്യത്ത് ചെയ്താലും മതിയാവുന്നതാണ്. അവിത്വഹാറത്തി ലിനഹ്വി സ്വലാത്ത് മിമ്മാലാ യുബാഹു ഇല്ലാ ബിൽ വുളു, നിസ്കാരത്തിനു വേണ്ടി അല്ലെങ്കിൽ വുളു കൊണ്ടല്ലാതെ അനുവദനീയമല്ലാത്ത ഒരു കാര്യം പറഞ്ഞ് അതിനു വേണ്ടി ശുദ്ധിയാകുന്നു എന്ന് കരുതിയാലും മതിയാവുന്നതാണ്. ആറാമത്തെ നിയ്യത്ത് ഇസ്തിബാഹത്തു മുഫ്തഖിരിൻ ഇലാ വുളുഇൻ കസ്വലാത്തി വമുസ്ലിം മുസ്ലിം, നിസ്കാരം മുസ്ഹബ് തൊടൽ പോലെ വുളു നിർബന്ധമുള്ള ഒരു കാര്യത്തെ അനുവദനീയമാക്കുന്നു എന്ന് കരുതിയാലും മതിയാവുന്നതാണ്. ഇങ്ങനെ ആറ് തരത്തിലുള്ള നിയ്യത്ത് പറയപ്പെട്ടിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു നിയ്യത്ത് വുളു ശരിയാകാൻ നിർബന്ധമാണ്, അത് ഒന്നാമത്തെ ഫർള. വ ഫുറൂളുഹു സിത്തത്തുൻ, വുളുവിൻ്റെ ഫർളുകൾ ആറാകുന്നു. അഹദുഹ, ഒന്നാമത്തേത് നിയ്യത്തു വുളുഇൻ, വുളു ചെയ്യുന്നു എന്ന് കരുതലാണ്. ഔ അദാഇ ഫർളി വുളുഇൻ, അല്ലെങ്കിൽ വുളുഇൻ്റെ ഫർളിനെ വീട്ടുന്നു എന്ന് കരുതലാണ്. ഔ റഫ്ഇ ഹദസിൻ, അല്ലെങ്കിൽ അശുദ്ധിയെ ഉയർത്തുന്നു എന്ന് കരുതലാണ്. ലിഗൈരി ദാഇമി ഹദസിൻ, നിത്യ അശുദ്ധിക്കാർ അല്ലാത്തവർക്കാണ് ഈ നിയ്യത്ത്. അശുദ്ധിയെ ഉയർത്തുന്നു എന്ന നിയ്യത്ത് നിത്യാശുദ്ധിക്കാരായ ആളുകൾക്ക് മതിയാവുകയില്ല, കാരണം അവരുടെ അശുദ്ധി ഉയരുന്നില്ല എന്നതാണ് അതിൻ്റെ ന്യായം. ഹത്താഫിൽ വുളുഇൽ മുജദ്ദദി, മുജദ്ദദായ വുളുഇൽ പോലും അശുദ്ധിയെ ഉയർത്തുന്നു എന്ന് കരുതിയാൽ മതി. വുളുഇനെ പുതുക്കിയെടുക്കുന്ന വുളു, വുളു ചെയ്ത ശേഷം ഫർളോ സുന്നത്തോ ആയ ഒരു ആരാധന നിർവഹിച്ചു, എന്നാൽ വുളു പുതുക്കൽ സുന്നത്താണ്. ആ പുതുക്കുന്ന സമയത്തും അശുദ്ധി ഇല്ല എങ്കിലും അശുദ്ധിയെ തൊട്ട് അശുദ്ധിയെ ഉയർത്തുന്നു എന്ന് കരുതിയാലും മതിയാവുന്നതാണ്. അവിത്വഹാറത്തി അൻഹു, അല്ലെങ്കിൽ അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാകുന്നു എന്ന് കരുതിയാലും മതിയാവുന്നതാണ്.
അവിത്വഹാറത്തിലി നഹവി സ്വലാത്തി അല്ലെങ്കിൽ നിസ്കാരം പോലത്തെ കാര്യത്തിനു വേണ്ടി ശുദ്ധിയാകുന്നു എന്ന് കരുതുക. മിമ്മ നിസ്കാരം പോലത്തത് എന്നാൽ മിമ്മ ലാ യുബാഹു ഇല്ലാ ബിൽ വുളൂഇ, വുളൂ കണ്ടല്ലാതെ അനുവദനീയമല്ലാത്ത ഏതെങ്കിലും ഒരു കാര്യം. ഔ ഇസ്തിബാഹത്തി മുഖ്തതിരിൻ ഇലാ വുളൂഇൻ, അല്ലെങ്കിൽ വുളൂയിലേക്ക് ആവശ്യമുള്ള ഒരു കാര്യത്തെ അനുവദനീയമാക്കുന്നു എന്ന് കരുതുക. കസ്വലാത്തി വമസ്സിൽ മുസ്ഹഫി, നിസ്കാരം വുളൂ തൊടൽ, നിസ്കാരം മുസ്ഹഫ് തൊടൽ പോലെയുള്ള വുളൂ നിസ്കാരത്തിനും അതുപോലെ മുസ്ഹഫ് തൊടാനും ഒക്കെ വുളൂ നിർബന്ധമാണ്. അപ്പൊ അത്തരം ഒരു കാര്യത്തെ, നിസ്കാരത്തെ ഞാൻ അനുവദനീയമാക്കുന്നു, അല്ലെങ്കിൽ മുസ്ഹഫ് തൊടലിനെ ഞാൻ അനുവദനീയമാക്കുന്നു, അല്ലെങ്കിൽ ത്വവാഫിനെ ഞാൻ അനുവദനീയമാക്കുന്നു എന്നിങ്ങനെ നിയത്ത് ചെയ്താൽ പോലും മതിയാവുന്നതാണ്. വലാ തക്ഫി, മതിയാകുന്നതല്ല നിയ്യത്തു ഇസ്തിബാഹത്തി മാ, ഒരു കാര്യത്തെ അനുവദനീയമാക്കുന്നു എന്ന കരുത്ത്. യുന്ദബു ലഹുൽ വുളൂ, അതിന് വുളൂ ചെയ്യൽ സുന്നത്താക്കപ്പെടുന്നതാണ്. അങ്ങനെയുള്ള ഒരു കാര്യത്തെ അനുവദനീയമാക്കുന്നു എന്ന കരുത്ത് മതിയാവുകയില്ല. ഖിറാഅത്തിൽ ഖുർആനി അവിൽ ഹദീസി, ഖുർആൻ ഓതുക ഹദീസ് ഓതുക പോലെയുള്ള. വക്കദുഖൂലി മസ്ജിദിൻ വസിയാറത്തി ഖബറിൻ, പള്ളിയിൽ പ്രവേശിക്കുക, ഖബർ സിയാറത്ത് ചെയ്യുക മുതലായ വുളൂ സുന്നത്തുള്ള കാര്യത്തെ അനുവദനീയമാക്കുന്നു എന്ന് കരുതിയാൽ മതിയാവുകയില്ല. വൽ അസ്ലു ഫി വുജൂബിൻ നിയ്യത്തി, വുളൂഇന് നിയ്യത്ത് നിർബന്ധമാണ് എന്നതിനുള്ള തെളിവ്. ഖബറു ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത് എന്ന ഹദീസാണ്. അതായത് ഇന്നമ സിഹത്തുഹ, ഇന്നമൽ അഅ്മാലു, തീർച്ചയായും അമലുകളുടെ സിഹത്ത്, അത് ശരിയാകുന്നത് ബിന്നിയ്യാത്, നിയ്യത്തുകളെ കൊണ്ട് മാത്രമാണ്. അതായത് ഇന്നമ സിഹത്തുഹ, അമലുകളുടെ സിഹത്ത് അത് സ്വഹീഹാകൽ. ലാ കമാലുഹ, അല്ലാതെ അമലിന്റെ പൂർണ്ണതയല്ല, പരിപൂർണത എന്നല്ല, അമലിന്റെ സ്വീകാര്യത തന്നെ നിയ്യത്ത് കൊണ്ട് മാത്രമാണ്. വയജിബു കർണുഹ ഇന്ദ അവ്വലി ഗുസ്ലി ജുസ്ഇൻ മിൻ വജ്ഹിൻ, ഒന്നാമത്തെ ഫർളായ നിയ്യത്ത് മുഖത്തിൽ നിന്ന് ആദ്യത്തെ ഭാഗം കഴുകുമ്പോൾ ആയിരിക്കൽ നിർബന്ധമാണ്. മുഖത്തിന്റെ ആദ്യ ഭാഗം കഴുകുന്നതിനോട് യോജിപ്പിച്ച് അന്യരിപ്പിച്ചു കൊണ്ടായിരിക്കണം നിയ്യത്ത് ചെയ്യേണ്ടത്. വയജിബു, നിർബന്ധമാണ്, കർണുഹ നിയ്യത്തിനെ യോജിപ്പിക്കൽ, അന്യരിപ്പിക്കൽ. ഇന്ദ അവ്വലി ഗസ്ലി ജുസ്ഇൻ മിൻ വജ്ഹിൻ, ഇന്ദ അവ്വലി ആദ്യത്തിനോട് യോജിപ്പിക്കണം. ഗസ്ലി ജുസ്ഇൻ, ഒരു ഭാഗത്തെ കഴുകുന്നതിൻ്റെ. മിൻ വജ്ഹിൻ, മുഖത്തിൽ നിന്ന് ഒരു ഭാഗം കഴുകുന്നതിൻ്റെ ആദ്യത്തിനോട് യോജിപ്പിച്ചു കൊണ്ടായിരിക്കണം നിയ്യത്ത്. അപ്പോൾ ആ നിയ്യത്തിനെ യോജിപ്പിച്ചാൽ ബി അസ്നാഇഹി, മുഖം കഴുകുന്നതിൻ്റെ ഇടയിലാണ് നിയ്യത്തിനെ യോജിപ്പിച്ചതെങ്കിൽ കഫ, മതിയാവുന്നതാണ്. പക്ഷേ വജബ ഇആദത്തു ഗുസ്ലി മാ സബഖഹ, ആ നിയ്യത്തിന്റെ മുമ്പ് കഴുകിപ്പോയ ഭാഗം വീണ്ടും മടക്കി കഴുകൽ നിർബന്ധമാണ്. അപ്പോൾ നിയ്യത്ത് സ്വഹീഹാകാനല്ല ആദ്യത്തിനോട് യോജിപ്പിക്കണം എന്ന് പറഞ്ഞത്, ആ കഴുകൽ പരിഗണിക്കപ്പെടണമെങ്കിൽ ആദ്യ ഭാഗം കഴുകുമ്പോൾ തന്നെ നിയ്യത്ത് വേണം. ആദ്യ ഭാഗത്തിന് ശേഷം പകുതിയിലോ അവസാനത്തിലോ ഒക്കെയാണ് നിയ്യത്ത് ചെയ്തതെങ്കിൽ ആ നിയ്യത്തിന്റെ മുമ്പ് കഴുകിപ്പോയ ഭാഗം വീണ്ടും കഴുകേണ്ടതാണ്, നിയ്യത്ത് സ്വഹീഹാകുന്നതാണ്. അപ്പൊ ഫലോ കറനഹ, ആ നിയ്യത്തിനെ യോജിപ്പിച്ചാൽ ബി അസ്നാഇഹി, മുഖം കഴുകുന്നതിന്റെ ഇടയിൽ എവിടെയെങ്കിലുമാണ് യോജിപ്പിച്ചതെങ്കിൽ കഫ, എന്നാലും മതിയാകുന്നതാണ്. വജബ ഇആദത്തു വസ്ലിമ, ഒരു ഭാഗത്തെ കഴുകലിനെ മടക്കൽ നിർബന്ധവും ആണ്. സബഖഹ, ആ നിയ്യത്തിനേക്കാൾ മുൻകടന്ന ഭാഗം കഴുകുന്നതിനെ വീണ്ടും മടക്കേണ്ടതാണ്. നിയ്യത്തിനെ യോജിപ്പിച്ചാൽ മതിയാവുകയില്ല.
ബിമ ഖബ്ലഹു മുഖം കഴുകുന്നതിൻ്റെ മുമ്പുള്ള ഏതെങ്കിലും ഒന്നിനോട് യോജിപ്പിച്ചാൽ മതിയാവുകയില്ല. മുൻകൈ കഴുകുക, വായിൽ വെള്ളം കൊപ്പളിക്കുക, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക, മിസ്വാക്ക് ചെയ്യുക, ഇങ്ങനെ ഏതെങ്കിലും ഒരു സുന്നത്തിനോട് യോജിപ്പിച്ചുകൊണ്ട് നിയ്യത്ത് ചെയ്താൽ മതിയാവുകയില്ല. ഹൈസോ ലം യസ്തസ്ഹിബ്ഹാ ഇലാ ഗസ്ലി ഷൈഇം മിൻഹു. ഇപ്പൊ വുളുവിന്റെ ഫർദിനെ ഞാൻ വീട്ടുന്നു അല്ലെ വുളു ചെയ്യുന്നു എന്ന നിയ്യത്ത് മുഖം കഴുകുന്നതിന്റെ ആദ്യത്തിനോട് യോജിപ്പിക്കണം. അതിന്റെ മുമ്പ് നിയ്യത്ത് ചെയ്താലോ അത് മതിയാവുകയില്ല. മതിയാകണമെങ്കിൽ ആ നിയ്യത്ത് മുഖം കഴുകുന്നത് വരെ സഹവസിപ്പിക്കണം, അതിനെ യോജിപ്പിച്ചു കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ മതിയാവുന്നതാണ്. ഹൈസുലം യസ്തസ്ഹിബ്ഹ, ആ നിയ്യത്തിനെ സഹവസിപ്പിക്കാത്ത കാലത്തോളം മതിയാവുകയില്ല. ഇലാ വസ്ലി ഷൈഇം മിൻഹു, മുഖത്തിൽ നിന്ന് ഒരു ഭാഗം കഴുകുന്നത് വരെ ആ നിയ്യത്തിനെ സഹവസിപ്പിക്കാത്ത കാലത്തോളം മതിയാവുകയില്ല. സഹവസിപ്പിച്ചാലോ മതിയാവുകയും ചെയ്യും. വമാ കാറനഹ, ആ നിയ്യത്തിനോട് യോജിച്ച ഭാഗം. വമാ കാറനഹ, ആ നിയ്യത്തിനോട് യോജിച്ച ഭാഗം. ഹുവ അവ്വലുഹു, അതാണ് വുളുവിന്റെ ആദ്യത്തെ ഭാഗം. മുഖം കഴുകുമ്പോൾ നിയ്യത്ത് ഏത് ഭാഗത്തിനോടാണോ യോജിച്ചത് അതായിരിക്കും മുഖത്തിന്റെ ആദ്യത്തെ ഭാഗം. മുഖം കഴുകുന്നതിന്റെ ആദ്യ ഭാഗം അതായിരിക്കും. അപ്പോൾ അതിന്റെ മുമ്പുള്ള ഭാഗം മടക്കി കഴുകേണ്ടതാണ്. فتفوت سنة الململة ان انغسل معها شيء من الوجه. മുഖം കഴുകുന്നതിന്റെ മുമ്പുള്ള ഏതെങ്കിലും ഒന്നിനോട് നിയ്യത്തിനെ യോജിപ്പിച്ച് മുഖം കഴുകുന്നത് വരെ സഹവസിപ്പിച്ചാൽ അവിടെ ഒരു നഷ്ടം വരുന്നുണ്ട്, വരാൻ സാധ്യതയുണ്ട്. അതായത് വായിൽ വെള്ളം കൊപ്പളിക്കുകയോ മൂക്കിൽ കയറ്റി പിഴിയുകയോ ചെയ്യുമ്പോൾ ചുണ്ടിന്റെ ചുവപ്പോ മുഖത്തിന്റെ വേറെ ഏതെങ്കിലും ഒരു ഭാഗമോ കഴുകിപ്പോയാൽ അവിടെ മുമ്പുള്ള മൽമലത്തിന്റെയും ഇസ്തിൻഷാഖിന്റെയും സുന്നത്ത് ലഭിക്കാതെ പോകും. അതിനിടയിൽ ചുണ്ടിന്റെ ചുവപ്പ് കഴുകിയാൽ അവിടെ മുഖം കഴുകിയതായി കഴുകി തുടങ്ങിയതായി പരിഗണിക്കപ്പെടുന്നത് കൊണ്ട് അതിന്റെ മുമ്പ് ചെയ്യേണ്ട സുന്നത്തുകൾ വായിൽ വെള്ളം കുപ്പിളിക്കലും മൂക്കിൽ വെള്ളം കയറ്റി പിഴിയലും നടന്നതായി പരിഗണിക്കപ്പെടുകയില്ല. ഫതഫൂതു, അങ്ങനെയാകുമ്പോൾ നഷ്ടപ്പെട്ടു പോയേക്കും സുന്നത്തുൽ മൽമലത്തി, വായിൽ വെള്ളം കൊപ്പളിക്കുന്നതിന്റെ സുന്നത്ത്. ഇനി നിഹസല മഅഹ, ആ വായിൽ വെള്ളം കൊപ്പളിക്കുന്നതോടൊപ്പം കഴുകിപ്പോയാൽ ഷൈഉ മിനൽ വജിഹി, മുഖത്തിൽ നിന്നൊരൽപ്പഭാഗം കഴുകരുടേതായാൽ കഴുകിപ്പോയാൽ മൽമലത്തിന്റെ സുന്നത്ത് നഷ്ടപ്പെട്ടു പോകും. കഹുമ്രത്തി ഷഫത്തി, മുഖത്തിൽ നിന്ന് അല്പം എന്നതിന് ചുണ്ടിന്റെ ചുവപ്പ് പോലെ, ചുണ്ടിന്റെ ചുവപ്പ് കഴുകിപ്പോയാൽ പോലും മതി. ബയദൻ നിയ്യത്തി, വുളുവിന്റെ ഫർദിനെ വീട്ടുന്നു എന്ന അല്ലെങ്കിൽ അതുപോലെയുള്ള നിയ്യത്ത് ചെയ്ത ശേഷം ചുണ്ടിന്റെ ചുവപ്പ് കഴുകിപ്പോയി വായിൽ വെള്ളം കുപ്പിളിക്കുകയോ മൂക്കിൽ കയറ്റി ചീറ്റുകയോ ചെയ്യുമ്പോൾ എന്നാൽ അതിന്റെ സുന്നത്ത് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഫൽ ഔല, മുസന്നിഫ് പറയുന്നു ഫൽ ഔല, അതുകൊണ്ട് ഏറ്റവും നല്ലത് നിയ്യത്തിനെ വിട്ടുപിരിക്കലാണ്, പിരിച്ചു കൊണ്ടുവരലാണ്. അതെങ്ങനെ? ബി അൻ യൻവിയ ഇൻദ കുല്ലി മിൻ വസ്ലിൽ കഫൈനി വൽ മൽമലത്തി വൽ ഇസ്തിൻഷാഖി സുന്നത്തുൽ വുളുഇ, വുളുവിന്റെ സുന്നത്തുകളായ മുൻകൈ കഴുകുക, വായിൽ വെള്ളം കൊപ്പളിക്കുക, മൂക്കിൽ വെള്ളം കയറ്റിച്ചിട്ടുക, ഇവ ചെയ്യുമ്പോൾ ഞാൻ വുളുവിന്റെ സുന്നത്ത് വീട്ടുന്നു, വുളുവിന്റെ സുന്നത്ത് നിർവഹിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുകയും സുമ്മ ഫർളൽ വുളുഇ ഇൻദ വസ്ലിൽ വജീഹി, പിന്നെ മുഖം കഴുകാൻ തുടങ്ങുമ്പോൾ വുളുവിന്റെ ഫർളിനെ വീട്ടുന്നു എന്ന നിയ്യത്തും ചെയ്ത് നിയ്യത്തിനെ അങ്ങനെ വിട്ടുപിരിക്കലാണ് ഏറ്റവും നല്ലത്. ഹത്താ, അങ്ങനെയാകുമ്പോൾ ലാ തഫൂത ഫളീലത്തു ഇസ്തിസ്ഹാബിൻ നിയ്യത്തി മിൻ അവ്വലിഹി,
എന്ത് എന്താണ് അങ്ങനെ അതാണ് ഏറ്റവും നല്ലതെന്ന് പറയാൻ കാരണം ഹത്താലായൂത്ത നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഫലീലത്തു ഇസ്തി സുഹാബിൻ നിയ്യത്തി നിയ്യത്തിനെ കൊണ്ടുവരുക എന്ന ശ്രേഷ്ഠത മിൻ അവലിഹി വുളുവിന്റെ ആദ്യം മുതൽ തന്നെ നിയ്യത്തിനെ കൊണ്ടുവരുക എന്ന ശ്രേഷ്ഠത നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി മുഖം കഴുകുന്നതിന്റെ ആദ്യത്തിലാണ് നിയ്യത്ത് ചെയ്തത് എന്ന് വരുമ്പോൾ വുളുവിന്റെ തുടക്കത്തിൽ നിയ്യത്ത് വരുന്നില്ല എന്ന ഒരു കാര്യം വരികയും ആ ശ്രേഷ്ഠത നഷ്ടപ്പെടുകയും ചെയ്യും. അതേപോലെ ചുണ്ടിന്റെ ചുവപ്പ് കഴുകിപ്പോയാൽ വായിൽ വെള്ളം കൊപ്പളിക്കുന്നതിന്റെയും മൂക്കിൽ കയറ്റി തീറ്റുന്നതിന്റെയും സുന്നത്ത് ലഭിക്കാതെ പോകും, ആ ശ്രേഷ്ഠത നഷ്ടപ്പെടും. അതും ഇല്ലാതിരിക്കാൻ ഇങ്ങനെ വിട്ടുപിരിക്കൽ ആണ് ഏറ്റവും നല്ലത്. ഹത്താ ലാ തഫൂത ഫളീലത്തു ഇസ്തിസ്ഹാബിൻ നിയ്യത്തി മിൻ അവലിഹി വുളുവിന്റെ ആദ്യം മുതൽ തന്നെ നിയ്യത്തിനെ കൊണ്ടുവരുക എന്ന ശ്രേഷ്ഠത നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി വഫലീലത്തുൽ മൽമലത്തി വൽ ഇസ്തിൻശാഖി വായിൽ വെള്ളം കൊപ്പളിക്കുന്നതിന്റെയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നതിന്റെയും ശ്രേഷ്ഠത നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയും ചുണ്ടിന്റെ ചുവപ്പ് കഴുകിപ്പോകലോടൊപ്പം ആ സുന്നത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഫർളുകളിൽ രണ്ടാമത്തേത് മുഖത്തിന്റെ ബാഹ്യമായ ഭാഗം കഴുകലാണ്. മുഖത്തിന്റെ ബാഹ്യ ഭാഗം പുറം ഭാഗം കഴുകലാണ്. ലി ആയത്തി ഫുജൂഹക്കും സൂറത്തുൽ മാഇദയിലെ ആറാമത്തെ ആയത്തിനുണ്ട് ഫുജൂഹക്കും നിങ്ങളുടെ മുഖങ്ങളെ നിങ്ങൾ കഴുകണുണ്ട്. മുഖത്തിന്റെ അതിർത്തി വിവരിക്കുക. വഹുവ മുഖം എന്നാൽ തൂലൻ അതിന്റെ നീളം. മാബൈന മനാബിത്തി ശരീരസിഹി ഗാലിബൻ സാധാരണഗതിയിൽ തലമുടി മുളക്കുന്ന സ്ഥലത്തിൻ്റെ ഇടയിലും മുന്തഹാലഹിയേഹി രണ്ടു താടിയല്ലുകളുടെ അങ്ങേ അറ്റം അഗ്രം അതിന്റെ താഴ്ഭാഗത്തിന്റെ ഇടയിലും ഉള്ള സ്ഥലമാണ്. ബി ഫത്ഹിൽ ലാമി ലഹിയേഹി ഫഹുവ അപ്പോൾ ആ താടിയല്ലുകളുടെ അങ്ങേ അറ്റം മിനൽ വജ്ഹി അത് മുഖത്തിൽ പെട്ടതാണ്. ദൂനമാ തഹ്തഹു താടിയല്ലിന്റെ അറ്റത്തിന്റെ താഴ്ഭാഗം മുഖത്തിൽപ്പെട്ടതല്ല. വശരിന്നാബിത്തി അതേപോലെ മുളച്ച മുടിയും കൂടാതെ അതും മുഖത്തിൽപ്പെട്ടതല്ല. അലാമാ തഹ്തഹു താടിയല്ലിന്റെ അറ്റത്തിന്റെ താഴ്ഭാഗത്തിന്റെ മേൽ മുളച്ച മുടി ആ മുടിയും മുഖത്തിൽപ്പെട്ടതല്ല. ഇപ്പോൾ മുഖത്തിന്റെ നീളം സാധാരണ മുടി മുളക്കുന്ന സ്ഥലം മുതൽ താടിയല്ലിന്റെ അങ്ങേ അറ്റത്തിന്റെ താഴ്ഭാഗം വരെ നീളത്തിലാണ്. വഅറലൻ വീതിയിൽ മുഖത്തിന്റെ വീതി മാബൈന ഉദ്നൈഹി രണ്ട് ചെവികൾക്കിടയിലുള്ള രണ്ട് ചെവിക്കുറ്റികൾക്കിടയിലുള്ള സ്ഥലം വീതിയും സാധാരണ മുടി മുളക്കുന്ന സ്ഥലം മുതൽ താടിയല്ലിന്റെ അങ്ങേ അറ്റം വരെ അതടക്കം ഉള്ള സ്ഥലം നീളവും ആയ ആ പ്രതലം ആണ് മുഖം എന്ന് പറയപ്പെടുന്നത്. വജ്ഹ് മുവാജഹത്ത് അഭിമുഖമായി നിൽക്കുന്നത് ആ ഭാഗമാണ്. അതുകൊണ്ട് അതിന് വജ്ഹ് മുഖം എന്ന് പറയുന്നു. ആ ഭാഗം കഴുകൽ അതിന്റെ ബാഹ്യ ഭാഗം കഴുകൽ നിർബന്ധമാണ്. വയജിബു നിർബന്ധമാണ് ഗസ്ലു ശരീരിൽ വജ്ഹി ഈ മുഖത്തിന്റെ അതിർത്തിയിൽ ഉണ്ടായ രോമങ്ങളെല്ലാം കഴുകൽ നിർബന്ധമാണ്. മിൻ ഹുദുബിൻ ഇമയാൽ ഇമ പീലി കൺപോളയുടെ മുകളിൽ ഉള്ള രോമം അതാണ് ഇമ. ആ പീലി പോലെ വഹാജിബിൻ പുരികം പോലെ കണ്ണിന്റെ മുകൾ ഭാഗത്ത് ഉള്ള രോമം ഹാജിബ് പുരികം അതും കഴുകൽ നിർബന്ധമാണ്. വശാരിബിൻ മീശ പോലെ വ അൻഫഖത്തിൻ
പൊന്നങ്കം താടി, അതായത് തായ ചുണ്ടിന്റെ മേൽ മുളക്കുന്ന രോമം, അംഫക്കത്ത് പൊന്നങ്കം താടി എന്ന് പറയും. അതും കഴുകൽ നിർബന്ധമാണ്. വലിഹിയത്തിൻ താടി പോലെയും, ആ താടിയും കഴുകൽ നിർബന്ധമാണ്. വഹിയ താടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം മാ നബത്ത അലദ്ദഖനി, താടിയെല്ലിന്റെ മേൽ ഉണ്ടാകുന്ന മുടിയാണ്. വഹുവ ദഖൻ എന്നാൽ മുജ്തമഉ ലഹിയൈനി, രണ്ട് താടിയെല്ലുകൾ വന്ന് സന്ധിക്കുന്ന സ്ഥലമാണ്. അവിടെയുള്ള രോമത്തിന് മാത്രം പറയുന്ന പേരാണ് ലിഹിയത്ത്. ഇവിടെ ലിഹിയത്ത് എന്നത് അങ്ങനെയാണ്. വഅദാരിൻ, അതുപോലെ ഖൃദാവ്, അതും കഴുകൽ നിർബന്ധമാണ്. അദാർ വഅദാരിൻ വഹുവ മാ നബത്ത അലൽ അദ്മി അൽ മുഹാദി ലിൽ ഉദ്നി. വഹുവ അത് മാ ഒരു രോമമാണ്, നബത്ത അലൽ അദ്മി എല്ലിന്റെ മേൽ മുളച്ച രോമമാണ്. അൽ മുഹാദി ലിൽ ഉദ്നി ചെവിയോട് നേരിട്ടു നിൽക്കുന്ന, ചെവിയുടെ നേരെയുള്ള എല്ല്, ആ എല്ലിന്റെ മേൽ മുളച്ച രോമത്തിനാണ് ഖൃദാവ് എന്ന് പറയുന്നത്. അദാർ അതും കഴുകൽ നിർബന്ധമാണ്. വആരിദിൻ അതുപോലെ ആരിലും കഴുകൽ നിർബന്ധമാണ്. കവിൽ താടി, ഇടത്താടി എന്ന പേരിൽ അറിയപ്പെടുന്ന ആരിൽ, അതും കഴുകേണ്ടതാണ്. വഹുവ ആരിൽ എന്നാൽ മാ ഒരു രോമമാണ്. ഇൻഹത്ത അൻഹു ഇലല്ലിഹിയത്തി, കൃതാവിൽ നിന്ന് താടിയിലേക്ക്, അതായത് താടിയെല്ലിന്റെ ഓ സന്ധി, അത് സന്ധിക്കുന്ന സ്ഥലത്തുള്ള രോമം, അതാണ് ലിഹിയത്ത്. അതുവരെയുള്ള സ്ഥലത്ത് മുളക്കുന്ന രോമമാണ് ആരില്, ഇടത്താടി, കവിൽ താടി എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നത്. അതും കഴുകൽ നിർബന്ധമാണ്. വആരിദിൻ ആരിലും കഴുകണം, ഇടത്താടി. വഹുവാദ് മൻ ഹത്വ അൻഹു ഇലല്ലിഹിയത്തി, കൃതാവിൽ നിന്ന് താടിയിലേക്കുള്ള ഇറങ്ങിയ രോമമാണ്, അവിടെ ഉണ്ടാകുന്ന രോമമാണ്. വമിനൽ വജിഹി മുഖത്തിൽ പെട്ടതത്രേ ഹുംറത്തു ശഫത്തൈനി, രണ്ട് ചുണ്ടുകളുടെ ചുവപ്പ്, വായ അടച്ചാൽ പുറത്ത് കാണുന്ന ചുണ്ടിന്റെ ചുവപ്പ് അത് മുഖത്തിൽ പെട്ടതാണ്, അത് കഴുകണം. വ മൗദിയുൽ ഗമമി, അതുപോലെ മൗദിയുൽ ഗമം നെറ്റിയിൽ ഉണ്ടാകുന്ന നേർത്ത അളകങ്ങൾ, പൂച്ചരോമം മുളക്കുന്ന സ്ഥലം എന്നൊക്കെ അതിന് പറയപ്പെടും. മൗദിയുൽ ഗമം, നെറ്റിത്തടത്തിൽ നേർത്ത പൂച്ചരോമം പോലെ രോമം മുളക്കുന്ന സ്ഥലം, അത് മുഖത്തിൽ പെട്ടതാണ്. സാധാരണ മുടി മുളക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞത് കൊണ്ട് അതിൻ്റെ താഴെ പൂച്ചരോമം മുളച്ചാൽ അത് തലയിൽ പെട്ടതാവൂല, അത് മുഖത്തിൽ പെട്ടത് തന്നെയാണ്. വഹുവ മൗദിയുൽ ഗമം എന്നാൽ മാ നബത്ത അലൈഹി ശഅറു, മുടി മുളച്ച സ്ഥലമാണ്. മിനൽ ജബ്ഹത്തി നെറ്റിത്തടത്തിൽ നിന്ന്, ദൂന മഹല്ലി തഹദീഫി മുഖവളയിടുന്ന സ്ഥലം കൂടാതെ, അത് മുഖത്തിൽ പെട്ടതല്ല. അലല്ല സഹി, പ്രബലമായ അഭിപ്രായ പ്രകാരം മുഖത്തിന് വട്ടം കൂട്ടാൻ വേണ്ടി സാധാരണ മുടിമുളക്കുന്ന സ്ഥലത്തിന്റെ അതിർത്തിയിൽ ഉള്ള ചെറിയ രോമങ്ങളെ വടിച്ച് മുഖവളയിടുന്ന സമ്പ്രദായമുണ്ട്. അത് ആ സ്ഥലം മുഖത്തിൽ പെട്ടതല്ല, അത് തലയിൽ പെട്ടതാണ്, കഴുകൽ നിർബന്ധമില്ലാത്ത ഭാഗമാണ്. വഹുവ മുഖവളയിടുന്ന സ്ഥലം എന്നതുകൊണ്ട് ഉദ്ദേശം മാ നബത്ത അലൈഹി ശഅറുൽ ഖഫീഫു, നേരിയ മുടി മുളച്ച സ്ഥലമാണ്. ബൈന ഇബ്തിദായിൽ അദാരി വൻ നസ്അതി, ബൈന ഇബ്തിദായിൽ അദാരി കൃതാവിന്റെ തുടക്കത്തിന്റെയും, വൻ നസ്അതി കയനെറ്റിയുടെ തുടക്കത്തിന്റെയും ഇടയിൽ നേരിയ രോമം മുളക്കുന്ന സ്ഥലമുണ്ട്. അതാണ് മുഖവളയിടുന്ന സ്ഥലം കൊണ്ടുള്ള ഉദ്ദേശം. അത് മുഖത്തിൽ പെട്ടതല്ല എന്നതാണ്. വദൂന വത്തതിൽ ഉദിനി വൻ നസ്അതൈനി, ചെവിക്കുറ്റി അതും മുഖത്തിൽ പെട്ടതല്ല. വൻ നസ്അതൈനി രണ്ട് കഴനെറ്റിയും മുഖത്തിൽ പെട്ടതല്ല. വഹുമ നസ്അതൈനി എന്നാൽ ബയാളാനി യക്തനിഫാനിൻ നാസിയത,
ബയാദാനി രണ്ട് മുടിമുളക്കാത്ത സ്ഥലമാണ്, വെളുത്ത സ്ഥലമാണ്. യക്തനിഫാനി നാസിയത്ത, മൂർദാവിനെ വലയം ചെയ്യുന്ന മുടിയില്ലാത്ത രണ്ടു സ്ഥലങ്ങൾ, അതാണ് നസഅത്താനി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതും മുഖത്തിൽപ്പെട്ടതല്ല. വമൗദിയു സ്വലഴി, അതുപോലെ കഷണ്ടിയുള്ള സ്ഥലം, കഷണ്ടിയുടെ സ്ഥലവും മുഖത്തിൽപ്പെട്ടതല്ല. വഹുവ സ്വലൾ എന്നാൽ മാ ബൈനഹുമ, രണ്ട് കയനറ്റിയുടെ ഇടയിലുള്ള സ്ഥലമാണ്. ഇതൻ ഹസറാൻ ഹുഷേറു, അതിനെ തൊട്ട് മുടി കൊഴിഞ്ഞു പോയാൽ, രണ്ട് കയനറ്റിയുടെ ഇടയിലുള്ള സ്ഥലത്ത് മുടിയില്ലെങ്കിൽ അതാണ് കഷണ്ടി എന്ന് പറയപ്പെടുന്ന സ്ഥലം. അതും മുഖത്തിൽപ്പെട്ടതല്ല. വയുസന്നു, സുന്നത്താക്കപ്പെടും. വസലു കുല്ലിമാ തീല ഇന്നഹു ലൈസ മിനൽ വജിഹി, പ്രത്യേകം അത് മുഖത്തിൽപ്പെട്ടതല്ല എന്ന് എടുത്തു പറഞ്ഞ സ്ഥലങ്ങളെല്ലാം കഴുകൽ സുന്നത്താണ്. കാരണം അവിടെ അഭിപ്രായ വ്യത്യാസം ഉള്ളതിനെ പരിഗണിച്ചുകൊണ്ട് കഴുകൽ സുന്നത്തുണ്ട്. എന്നാൽ അത് മുഖത്തിൽപ്പെട്ടതല്ലാത്തത് കൊണ്ട് പ്രബലമായ അഭിപ്രായം അനുസരിച്ച് കഴുകൽ നിർബന്ധം ഇല്ല. വയുസന്നു, സുന്നത്താക്കപ്പെടും. വസുലു കുല്ലിമാ തീല ഇന്നഹു ലൈസ മിനൽ വജ്ഹ്, അത് മുഖത്തിൽപ്പെട്ടതല്ല എന്ന് പറയപ്പെട്ട സ്ഥലമൊക്കെ കഴുകൽ സുന്നത്തുണ്ട്. വയജിബു, നിർബന്ധമാണ്. വസുലു ലാഹിരി വ ബാത്തിനി കുല്ലി മിനശൂരി സാബിഖ, മേൽ പറയപ്പെട്ട എല്ലാ രോമങ്ങളുടെയും ഉള്ളും പുറവും കഴുകൽ നിർബന്ധമാണ്. വയിൻ കസുഫ, അത് തിങ്ങിയുണ്ടായതാണെങ്കിലും ശരി. ലി നദറത്തിൽ കസാഫത്തി ഫിഹ, ആ രോമങ്ങളിലൊക്കെ അത് തിങ്ങി സമൃദ്ധമായി വളരുക എന്നത് വളരെ വിരളമായതിനാൽ സമൃദ്ധമായതാണെങ്കിലും ഉള്ളും പുറവും ഒക്കെ കഴുകൽ നിർബന്ധമാണ്. ലാ ബാത്തുനി കസീഫി ലിഹിയത്തിൻ വ ആരിദിൻ, ലാ ബാത്തുനി കസീഫി ലിഹിയത്തിൻ വ ആരിദിൻ, താടി ഇടത്താടി എന്നിവ സമൃദ്ധമായതാണെങ്കിൽ അതിന്റെ ഉൾഭാഗം കഴുകൽ നിർബന്ധമില്ല. വൽ കസീഫു, സമൃദ്ധമായത് തിങ്ങിയത് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം, മാ ഒന്നാണ്, ലം തുറൽ ബശറത്തു മിൻ ഖിലാലിഹി ഫീ മൗളി തഖാതുബി ഉറുഫൻ, സാധാരണ അഭിമുഖ സംഭാഷണം നടത്തുന്ന സമയത്ത് ഉൾഭാഗത്തുള്ള തൊലി കാണപ്പെടാത്തതിനാണ് തിങ്ങിയത് സമൃദ്ധമായത് എന്ന് പറയപ്പെടുന്നത്. വൽകസീഫു, സമൃദ്ധമായത് എന്നാൽ മാ ഒന്നാണിലം തുറൽ ബശറത്തു, തൊലിയുടെ നിറം കാണപ്പെടുകയില്ല. മിൻ ഹിലാലിഹി, ആ രോമത്തിന്റെ ഇടയിലൂടെ. ഫി മജ്ലിസി തഖാതുബി, അഭിമുഖ സംഭാഷണം നടത്തുന്ന സദസ്സിൽ. ഉർഫൻ, സാധാരണഗതിയിൽ. വയജിബു, നിർബന്ധമാണ്. വസ്ലു മാ ലാ യതഹത്തഖു വസ്ലു ജമീഇഹി ഇല്ലാ ബി വസ്ലിഹി, വയജിബു, നിർബന്ധമാണ്. വസ്ലു മാ, ഒന്നെല്ലാം കഴുകൽ. ലാ യതഹത്തഖു വസ്ലു ജമീഇഹി, അവ മുഴുവനും കഴുകി എന്ന് ഉറപ്പാവുകയില്ല. ഇല്ലാ ബി വസ്ലിഹി, അത് കഴുകൽ കൊണ്ടല്ലാതെ. അങ്ങനെയുള്ളതെല്ലാം കഴുകൽ നിർബന്ധമാണ്, അഥവാ നിർബന്ധമായ ഭാഗങ്ങൾ കഴുകി എന്ന് ഉറപ്പാവാൻ ആ ഒന്നുകൂടെ കഴുകൽ നിർബന്ധമാണെങ്കിൽ അതും കഴുകേണ്ടതാണ്. കാരണം ലി അന്നമ ലാ യത്തിമുൽ വാജിബു ഇല്ലാ ബിഹി വാജിബുൻ, ലി അന്നമ, കാരണം ഒന്ന്, ലാ യത്തിമുൽ വാജിബു, നിർബന്ധമായത് സമ്പൂർണമാവുകയില്ല. ഇല്ലാ ബിഹി, ആ ഒന്നുകൊണ്ടല്ലാതെ. അങ്ങനെയുള്ള ഒന്ന് വാജിബുൻ, അതും നിർബന്ധമാണ്. നിർബന്ധമായ ഒന്നിന്റെ പരിപൂർണതക്ക് അനിവാര്യമായ ഒന്ന്, അതും നിർബന്ധം തന്നെയാണ് എന്ന തത്വമനുസരിച്ച് മേൽ പറയപ്പെട്ടവയൊക്കെ പൂർണമായി കഴുകാൻ, കഴുകപ്പെട്ടു എന്ന് ഉറപ്പാകാൻ അതിന്റെ പാർശ്വഭാഗങ്ങൾ കൂടെ കഴുകൽ നിർബന്ധമാണ്. വസാലി സുഹ, വുളുവിന്റെ ഫർളുകളിൽ മൂന്നാമത്തേത്, വസ്ലു യദൈഹി, രണ്ടു കൈകൾ കഴുകലാണ്. വസ്ലു യദൈഹി, അവന്റെ രണ്ട് കൈകളും കഴുകലാണ്. മിൻ കഫൈഹി വദിറായിഹി, മുൻകൈകളാലും മുഴം കൈകളാലും. ബി കുല്ലി മിർഫഖിൻ, മുട്ട് മുഴുവനും ഉൾപ്പെടെ. ലിൽ ആയത്തി, ആയത്ത് ഉണ്ടായതിനു വേണ്ടി.
വഅയ്ദിയക്കും ഇലൽ മറാഫിഖി എന്നാണ് ആയത്തിൽ പറഞ്ഞത്. ഇലൽ മറാഫിഖി, മുട്ടുകൾ വരെ. അപ്പോൾ മുട്ടുകൾ ഉൾപ്പെടെ രണ്ടു കൈകൾ കഴുകലാണ് മൂന്നാമത്തെ ഫർള്. വയജിബു, നിർബന്ധമാണ്. ഗസ്ലു ജമീഇ മാ ഫീ മഹല്ലിൽ ഫർളി, കഴുകൽ നിർബന്ധമായ സ്ഥലത്ത് ഉള്ള മുഴുവൻ വസ്തുക്കളും കഴുകണം. മിൻ ഷഅരിൻ വളുഫിരിൻ, മുടിയാവട്ടെ നഖമാവട്ടെ. വഇൻ ത്വാല, അതെത്ര നീണ്ടതാണെങ്കിലും ശരി, മുടിയും നഖവും എത്ര നീണ്ടാലും കഴുകൽ നിർബന്ധമായ ആ സ്ഥലത്ത് കൈകളിലുള്ള എല്ലാ വസ്തുക്കളും കഴുകൽ നിർബന്ധമാണ്. ഫർഉൻ, ഇതൊരു പിരിച്ചിലാണ്, ഒരു പ്രത്യേക മസാല പറയുകയാണ്. ലൗനസിയ, ഒരാൾ മറന്നാൽ. ലുംഅതൻ, ഒരൽപ സ്ഥലം മറന്നുപോയി, കഴുകൽ നിർബന്ധമായ ഭാഗങ്ങളിൽ നിന്ന് ഒരൽപ്പം മറന്നു. ഫൻ ഗസലത്ത്, അങ്ങനെ ആ ഭാഗം കഴുകലുടേതായി. ഫി തസ്ലീസിൻ ഔ ഇആദത്തി വുളൂഇൻ, മൂന്നു പ്രാവശ്യം കഴുകിയപ്പോഴോ അല്ലെങ്കിൽ വുളൂ മറന്നുപോയതിന്റെ പേരിൽ വീണ്ടും വുളൂ ചെയ്തു, അപ്പോഴോ ആ ഭാഗം കഴുകപ്പെട്ടു. അല്ലാതെ ലാ തജ്ദീദിൻ വ ഇഹ്തിയാത്തിൻ, വുളു പുതുക്കുന്ന സമയത്തോ സൂക്ഷ്മതക്ക് വേണ്ടി വീണ്ടും കഴുകിയപ്പോഴോ അല്ല. എങ്കിൽ അജ്സഅഹു, ആ വിട്ടുപോയ ഭാഗത്തിന് പകരം ആ കഴുകൽ മതിയാവുന്നതാണ്. അതായത് വുളു ചെയ്യുന്ന സ്ഥലത്ത്, വുളു ചെയ്യുന്ന സമയത്ത് കഴുകൽ നിർബന്ധമായ ഒരു ഭാഗം കഴുകാതെ വിട്ടുപോയി. ആദ്യത്തെ തവണ അല്ലെങ്കിൽ രണ്ടാമത്തെ തവണ കഴുകുമ്പോഴാണ് വിട്ടത്. മൂന്നാമത്തെ തവണ അല്ലെങ്കിൽ രണ്ടാമത്തെ തവണ കഴുകുമ്പോൾ ആ ഭാഗം കഴുകപ്പെട്ടു. അല്ലെങ്കിൽ വുളു എടുത്തത് മറന്നുപോയതിന്റെ പേരിൽ വീണ്ടും വുളു ചെയ്തു, മടക്കി വുളു ചെയ്യുകയാണ്, അപ്പോൾ കഴുകപ്പെട്ടു. എന്നാൽ വുളു ശരിയാവുന്നതാണ്, ആ ഭാഗം കഴുകപ്പെട്ടതായി പരിഗണിക്കും. എന്നാൽ വുളു പുതുക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ സൂക്ഷ്മതക്ക് വേണ്ടിയോ കഴുകിയപ്പോൾ, അപ്പോഴാണ് നേരത്തെ വിട്ട ഭാഗം കഴുകപ്പെട്ടതെങ്കിൽ അത് മതിയാവുകയില്ല എന്നാണ്. ഇനി വുളുവിന്റെ നാലാമത്തെ ഫർളാണ് നമുക്ക് വിവരിക്കാനുള്ളത്. ഇൻഷാല്ലാ അടുത്ത ദർസിൽ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.